കണ്ണൂർ ചെറുപുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിക്ക് കുത്തേറ്റു. കന്യാകുമാരി സ്വദേശി രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി സജിൻ ശോഭയാണ് ചേരുന്നത്. സജിൻ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് കാരണം? അമീന, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു ചെറുപുഴ ടൗണിൽ വെച്ച് ഈ കന്യാകുമാരി സ്വദേശിയായ രാജൻ യേശുദാസ് യുവതിയെ ആക്രമിച്ചത്. യുവതിയുടെ തലയ്ക്കും കൈക്കും ഇയാൾ കുത്തുകയായിരുന്നു. ഈ കുത്തേറ്റ യുവതി ശബ്ദം വെച്ചതിനാൽ നാട്ടുകാർ സംഭവ സ്ഥലത്തേക്ക് എത്തി. തുടർന്ന് പ്രതി ഈ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലേക്കാണ് ഇയാൾ ഓടി രക്ഷപ്പെട്ടത്. സംഭവം അറിഞ്ഞെത്തിയ ചെറുപുഴ പോലീസിനെ കണ്ടതോടെ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് ഈ പ്രതിയെ പോലീസ് അതിസാഹസികമായി ഓടിച്ച് പിടികൂടുകയായിരുന്നു. ഇയാൾ പറയുന്നത് പ്രകാരം യുവതിയുമായി മുൻ പരിചയമുണ്ടായിരുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയമുണ്ടായിരുന്നു എന്നാണ് പ്രതി പറയുന്നത്. പക്ഷേ യുവതി ഇത് നിഷേധിക്കുകയാണ്. യുവതിക്ക് തലയ്ക്കും കൈക്കുമാണ് കുത്തേറ്റത്, സാരമുള്ളതല്ല. യുവതി ഇപ്പോൾ നിലവിൽ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാൾ തമിഴ്നാട് സ്വദേശിയാണെങ്കിൽ പോലും ഏതാണ്ട് 10 വർഷത്തോളമായി കണ്ണൂരിൽ സ്ഥിരതാമസമാണ്. ഇടയ്ക്കിടെ കർണാടകയിലും തമിഴ്നാട്ടിലെയും റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പിംഗ് തൊഴിലാളിയായും ഇയാൾ പോകാറുണ്ടായിരുന്നു. എന്തായാലും പ്രതിയായ രാജൻ യേശുദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചെറുപുഴ പോലീസിന്റെ പിടിയിലാണ് ഇപ്പോൾ പ്രതിയുള്ളത്. യുവതിയുടെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് നിലവിൽ അറിയുന്നത്. എന്തായാലും യുവതി ഇപ്പോഴും ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമീന, രാജൻ ശോഭയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.